നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. സ്വന്തം ഭാവനയ്ക്ക് വിപരീതമായി ഇവർ ശുദ്ധഗതിക്കാരും ഹൃദയ ചാഞ്ചല്യമുള്ളവരുമായിരിക്കും. എന്നാലും ഇവരുടെ ഭാവം തങ്ങൾ ഗംഭീരമായ മനഃശക്തിയുള്ളവരും അതുല്യമായ കഴിവും മിഴിവും ഉള്ളവരും ആണെന്നാണ്. വൈഷമ്യമുള്ള കാര്യങ്ങൾ സഹിക്കാനോ വഹിക്കാനോ പോന്ന കെൽപ്പുപോലും ഇവർക്കുണ്ടായിരിക്കില്ല. തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നമായാൽ പോലും ഇവർ ഉള്ള കാര്യം ആരോടെങ്കിലും അതുപോലെ പറയാൻ മടിക്കാത്തവരാണ്. ഇവരുടെ പെരുമാറ്റവും സംഭാഷണവും നടപ്പും മറ്റും കണ്ടാൽ വലിയ തണ്ടന്മാരെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അങ്ങനെയല്ല. അന്യരെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ഇഷ്ടപ്പെടാത്ത ആദർശനിഷ്ഠന്മാരായിരിക്കും ഈ നക്ഷത്രക്കാർ. അത്തരക്കാരെ ഇവർ വെറുക്കുകയും ചെയ്യും. ദന്തവൈകൃതമുള്ളവരായിരിക്കും ഈ നാളുകാർ അധികവും. അതായത് അകന്നതും ഉന്തി നിൽക്കുന്നതും നിറവ്യത്യാസമുള്ളതുമായ പല്ലുകളായിരിക്കും ഇവരുടേത്. ചിലർക്ക് ഇടംപല്ലു കാണും. ആരോഗ്യകാര്യത്തിൽ തീരെ ശ്രദ്ധ കുറഞ്ഞവരെ പനി, പീനസം, നീരിളക്കം, മൂക്കുവാർച്ച, ശ്വാസകോശ, ഉദര സംബന്ധമായ രോഗങ്ങൾ ഇവ കൂടെ കൂടെ ബാധിച്ചേക്കാം. പഥ്യമാചരിക്കാൻ ഇവർ വിമുഖന്മാരാണ്. അസാധാരണമായ മുഖകാന്തിയും ആരോഗ്യമുള്ളവരാണ് തൃക്കേട്ട നാളുകാർ. മുൻകോപവും നിർബന്ധശീലവും സ്വതന്ത്രേച്ഛയും പലപ്പോഴും ഇവരുടെ ജീവിത പുരോഗതിക്ക് വിഘ്നമായി തീർന്നേക്കാം. സ്വന്തം ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ വാക്കിന് വഴങ്ങുന്ന സ്വഭാവക്കാരല്ല. അതുകൊണ്ട് സംഭവിക്കുന്നതെന്തും അനുഭവിക്കാനും ഇവർ ഒരുക്കമാണ്. ഇവർ സ്വയം ആലോചിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവരിലുള്ള ബുദ്ധിശക്തിയും നയകുശലതയും പ്രദർശിപ്പിക്കപ്പെടും. വൃശ്ചികം രാശിയെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് തൃക്കേട്ട. അഭുക്ത, അതായത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഒടുവിലത്തെ അരനാഴികയും മൂല നക്ഷത്രത്തിന്റെ ആദ്യത്തെ അരനാഴികയും ചേർന്ന സമയം. ഈ സമയത്തിൽ ജനിക്കുന്നവർ വംശവിനാശകാരികളും ദുർമാർഗികളും നാടും വീടും ഉപേക്ഷിച്ച് അലയുന്നവരുമായിരിക്കും. തൃക്കേട്ടയ്ക്ക് തലക്കേട്ട ഇല്ലെന്ന ചൊല്ല് പൂർണ്ണമായും ശരിയല്ല. ചൊവ്വാഴ്ച ദിവസം ചൊവ്വയുടെ കാലഹോരയിൽ ജനിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജ്യേഷ്ഠ സഹോദര നാശം സംഭവിക്കുന്നത് സാധാരണമാണ്. എന്ന് കരുതി ഈ നക്ഷത്രക്കാർക്കെല്ലാം അങ്ങനെ സംഭവിക്കണമെന്നില്ല. എന്നാൽ പ്രകോപികളായ ഇവർ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിപ്പെടുകയും സ്ഥലവും കാലവും മറ്റും നോക്കാതെ സാഹസങ്ങൾ പലതും പ്രവർത്തിച്ചു പോവുകയും ചെയ്യും. ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇവർ പെട്ടെന്ന് വികാരാവേശം കൊള്ളുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ തനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരോടും ബഹുമാനിക്കേണ്ടവരോടും ഇവർ അല്പം പോലും വിലമതിക്കാത്ത തരത്തിലായിരിക്കും സംസാരിക്കുന്നതും പെരുമാറുന്നതും. സ്വജനങ്ങളെ കൊണ്ടും ബന്ധുവർഗങ്ങളെ കൊണ്ടും ഇവർക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. എന്നു മാത്രമല്ല, അവരിൽ നിന്നും വിദ്വേഷവും വെറുപ്പും ഏറ്റുവാങ്ങേണ്ടിയും വരും. വ്യത്യസ്തമായ ഒരു ജീവിത രീതിയും മനോഭാവവും പുലർത്തുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് മാതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമുള്ള ഉപകാരം വളരെ കുറവായിരിക്കും. ചിലപ്പോൾ അവർ ശത്രുക്കളായി തീരുകയും ചെയ്യും. സ്വപരിശ്രമം കൊണ്ട് പുരോഗതി നേടുന്ന ഇവരുടെ ജീവിതം പലവിധ പരിവർത്തനങ്ങൾക്കും വിധേയമാകും. സ്വകുടുംബം ദേശവും വിട്ട് ഇവർക്ക് കഴിയേണ്ടി വരും. ഈ നാളുകാർക്ക് തങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിൽ വിജയിക്കാൻ കഴിയും. അസാമാന്യമായ കഴിവും സാമർഥ്യവും ഇവർക്ക് സ്വതവേ ഉണ്ടായിരിക്കും. ആലോചിക്കാതെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സ്വഭാവക്കാരായതിനാൽ ഇവർക്ക് ഒരു മണ്ഡലത്തിൽ മാത്രം ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ക്ഷിപ്രകോപം തൃക്കേട്ട നാളുകാർ നിയന്ത്രിക്കേണ്ടതാണ്. ഇവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലാകും. ഇത് ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾക്കും ഇടയാക്കും. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ജീവിത പങ്കാളിയെയായിരിക്കും ഇവർക്ക് ലഭിക്കുക. ഇഷ്ടപ്പെട്ടതും ഭരണസാമർഥ്യമുള്ളതും നിഷ്കളങ്ക സ്വഭാവമുള്ളതുമായ ഭാര്യ ഇവരുടെ സ്വതന്ത്ര ജീവിതത്തിന് യോജിക്കുമെന്നതിനാൽ ദാമ്പത്യ ജീവിതം തികച്ചും തൃപ്തികരമായിരിക്കും. എങ്കിലും ഭാര്യയുടെ അനാരോഗ്യമോ കൂടെ കൂടെയുള്ള വേർപാടോ കൊണ്ട് ജീവിത സുഖം അല്പം കുറഞ്ഞുകൂടായികയുമില്ല. സ്വതന്ത്രമായ ഒരു ജീവിത രീതി ഇവർക്ക് കൈവരുന്നത് 18 വയസ്സിന് ശേഷമായിരിക്കും. എങ്കിലും 50 വയസ്സുവരെ പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകാത്ത തരത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവർക്ക് കൂടുതൽ വൈഷമ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലാണ്. 27 വയസ്സിന് ശേഷം അല്പാൽപമായി പുരോഗതി ഉണ്ടാകും. സ്വസ്ഥമായ ഒരു ജീവിത മാർഗം ഇവർക്ക് ലഭിക്കുന്നത് 50 വയസ്സിനു ശേഷമായിരിക്കും.
കുറച്ച് ദുരനുഭവങ്ങൾ കൂടി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കാണുന്നുണ്ട്. ശിഥിലമായി തീരുന്ന ദാമ്പത്യ ബന്ധവും കുറഞ്ഞ സൗഭാഗ്യങ്ങളുമായിരിക്കും ഇവർക്ക്. സന്താനമില്ലായ്മയോ സന്താന മരണ ദുഃഖമോ ഭർത്താവിന്റെ അനിഷ്ടമോ വൈധവ്യമോ ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്നു. ദാരിദ്ര്യവും നിസ്സഹായതയും ഇവരെ ചിലപ്പോൾ പരാശ്രയ ജീവിതത്തിന് നിർബന്ധിതരാക്കും. അനാരോഗ്യവും മനക്ലേശവും ഇവർക്ക് കൂടെ പിറപ്പാണ്. തൃക്കേട്ട നാളുകാരികൾ വളരെയേറെ സൂക്ഷിച്ചില്ലെങ്കിൽ അകാരണമായതും എന്നാൽ യാഥാർത്ഥ്യങ്ങളുമായ പല അപവാദ ആരോപണങ്ങളും കേൾക്കേണ്ടതായി വരും. ഇത്തരം സംഭവങ്ങൾ ഇവർക്ക് മനക്ലേശത്തിന് കാരണമായി തീരുകയും ചെയ്യും. ഗർഭാശയ രോഗങ്ങൾ ഇവരെ ശല്യം ചെയ്തേക്കാം.